നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ വീണ്ടും കണ്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കങ്ങനെ ഒരു ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ല. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് സംസാരിക്കാനും പറ്റുന്നില്ല കേട്ടോ ഇപ്പം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത്, ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വയ്യാണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, ഇടയ്ക്ക് വയ്യായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഓക്കെ ആയി വന്നപ്പോൾ മോക്ക് വയ്യാണ്ടായി, പിന്നെ അവളൊന്ന് ബെറ്ററായി വന്നപ്പോൾ വീണ്ടും ഇപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ ഒന്ന് ശരിയാവാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ, മീൻസ് ലാസ്റ്റ് വീഡിയോ അല്ല, കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് നമ്മൾ ഒരു Q&A വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കിൻ കെയർ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടൊരു Q&A വീഡിയോ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് മന്ത്ലി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് കുറച്ച് പേര് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോയ്ക്കുള്ള അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ, ഓക്കെ, ഈ നമ്മുടെ കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോയുടെ താഴെ, കാരണം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ കമ്മ്യൂണിറ്റിയൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യാറില്ല, ഞാനും പോസ്റ്റ് ചെയ്യുന്ന വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു അതിനേക്കാളും ഇങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി പേരിലേക്ക് എത്തുക വീഡിയോ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കുട്ടി സ്കിൻ കെയർ, ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക റുട്ടീൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ സ്കിൻ കെയർ മസ്റ്റായിട്ടും ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ, കറക്റ്റായിട്ട് ചെയ്യുക, അതുപോലെ മസ്റ്റായിട്ട് ചെയ്യുക, അതിലൊരു എന്താ പറയുക നിങ്ങൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്, ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ബെയർ ഫേസാണ് കേട്ടോ, ഒന്നും സ്കിൻ കെയർ പോലും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോൾ ഒന്നുമില്ല, ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു തിരക്കൊക്കെ ആയത് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്കിന്നും ഹെയറും ഒന്നും നോക്കിയിട്ടില്ല, അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഹെയർ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡാൻഡ്രഫാണ്, എൻ്റെ ഹെയർ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് വന്നിട്ടില്ല, അത്രയ്ക്കുണ്ട്. ഓക്കെ, കാരണം റെഗുലറായിട്ട് ഹെയർ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും, അങ്ങനെ എനിക്കിപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് എന്തായാലും ഒന്ന് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ, എന്തായാലും കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം. പിന്നെ ഇപ്പോൾ വയ്യാണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ വാഷ് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഹെയറിൻ്റെ കാര്യം അതാണ്. പിന്നെ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞാലും നിറയെ പിമ്പിൾസാണ്. ഓക്കെ, ചെറിയ തരി മാതിരി ഈ ഡാൻഡ്രഫ് കൊണ്ടുള്ള പ്രശ്നം അതുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അല്ലാണ്ട് സ്കിൻ കെയറും ചെയ്യാണ്ട് വന്ന കുറച്ച് പ്രശ്നം സ്കിന്നിൽ നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു അതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സ്കിൻ കെയർ റെഗുലറായിട്ട് അത് എന്ത് വന്നാലും അത് ഫോളോ ചെയ്യുക, അതിന് ഒരു ഇതും വിചാരിക്കരുത്. അതുപോലെ പ്രോഡക്റ്റ്സ്, ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ട, മസ്റ്റായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എന്തായാലും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ അതുപോലും സാധിച്ചില്ല, ഹോസ്പിറ്റലിലും അങ്ങനെയൊക്കെ ആയിരുന്നത് കാരണം എനിക്ക് അതിനൊന്നും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് പോലും സാധിച്ചില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത്, ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലെൻസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു
ഡെർമാവൈവിൻ്റെ ഈ ഒരു ക്ലൻസർ വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഇത് തന്നെയാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ടോണറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എസൻസോ എന്തെങ്കിലും ഒരു ഫേഷ്യൽ മിസ്റ്റോ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ടോണർ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ ഒരു റോസ് വാട്ടറെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു റോസ് വാട്ടറാണ്. ഓക്കെ, ഇത് ഖമ ആയുർവേദയുടെ റോസ് വാട്ടർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോസ് വാട്ടർ ഇതാണ് കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് ഖമ ആയുർവേദയുടെ റോസ് വാട്ടർ. ഞാൻ പണ്ട് എൻ്റെ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക ഒരു പ്രൈസി സൈഡാണ്. അത് ഖമ ആയുർവേദയുടെ പ്രോഡക്റ്റ്സ് എല്ലാം അങ്ങനെയാണ്. പക്ഷെ അവരുടെ റോസ് വാട്ടർ അത് ഇതാണോ അതാണോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. പക്ഷെ എന്നാലും ഇതും ഓക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു റോസ് വാട്ടറെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഒരു ടോണർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പായി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. ഓക്കെ, നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് മോയ്സ്ചറൈസർ വേണ്ട എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ, അത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും പാടില്ല. ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിലും മോയ്സ്ചറൈസർ മസ്റ്റാണ്. എൻ്റേത് ഓയിലിയാണ്, അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസർ വേണ്ട, നാട്ടിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് മോയ്സ്ചറൈസർ വേണ്ട, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡോമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓക്കെ, കുറച്ച് എടുത്ത് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. എഗെയിൻ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്കിന്നിന് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് വേണം നിങ്ങളെടുക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് വീട്ടിലുള്ള എല്ലാവരും അത് തന്നെ യൂസ് ചെയ്യുക, അതൊക്കെ തെറ്റാണ് കേട്ടോ. എല്ലാവരുടെയും സ്കിന്ന് ഡിഫറൻറ്റാണ്. പിന്നെ കുറേ പേര് പേഴ്സണലി ചോദിക്കുന്ന ഒരു കാര്യം എന്നോട്, നല്ലൊരു മോയ്സ്ചറൈസർ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ചോദിക്കുമ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ്, ആക്നി പ്രോൺ സ്കിന്നാണ്, അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അവരോടും പറയുന്നതാണ്, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് പറയുമ്പോൾ, ഓക്കെ ഇതിപ്പോൾ ഈ ന്യൂട്രിഡോമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടിട്ടുള്ള ഒരു 95% ആൾക്കാരും യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ലതാണ്. ഓക്കെ, ഒരു 5% ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, പക്ഷേ അതൊരിക്കലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രശ്നമല്ല. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതൊരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ല. ഒരു 100 പേരെടുത്താൽ ഒരു 70% ഒരു 70 പേർക്ക് ഇത് വർക്ക് ചെയ്താലും ഒരു 30 പേർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ആ 70 പേർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടി, അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല. ആ 30% അല്ലെങ്കിൽ ആ 30 പേർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്കിന്നിന് അത് വർക്ക് ചെയ്തില്ല എന്നതാണ്, അല്ലാണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ കുഴപ്പമല്ല. ഈ പ്രോഡക്റ്റ് അല്ല, മൊത്തത്തിൽ പറഞ്ഞതാണ് കേട്ടോ, ജനറലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. നമുക്കൊരു പ്രോഡക്റ്റ് നിങ്ങളോട് പറയുമ്പോൾ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ലിപ് ബാമാണ്. മോയ്സ്ചറൈസർ കുറച്ച് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആകാനായിട്ട് ഒന്ന് ടൈം കൊടുക്കുക. ലിപ് ബാം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് ഇതാണ്. ടിൻറ്റഡ് ലിപ് ബാം അല്ല, ഞാനൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോഡി ഷോപ്പിൻ്റെ വിറ്റമിൻ ഇ ഒരു ലിപ് ബാമാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല, നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൺസ്ക്രീൻ, ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയറിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്.
അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഒരു നല്ല സൺസ്ക്രീൻ. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു മൂന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് പ്രോഡക്റ്റ്സ് ഞാൻ കാണിക്കുന്നുണ്ട്, അതിലൊന്നാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ കണ്ട് നോക്കൂ, ഡീറ്റെയിൽഡായിട്ട് അതിൽ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് മാമാർത്തിൻ്റെ അക്വാ ഗ്ലോ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീനാണ്. ഓക്കെ, നല്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. മാമാർത്തിൻ്റെ സൺസ്ക്രീനൊക്കെ നല്ലതാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്. ഇത് മിസ് ചെയ്തതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ ഈ കാണിച്ച ഇത്രയും ഓക്കെ ബേസിക്കായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ബേസിക്കായിട്ടുള്ള. ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മളിതിൽ പലതും വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ഈവൻ ഞാൻ പോലും ഈ സൺസ്ക്രീൻ കുറേ നാൾ, എനിക്കും ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, കുറേ നാൾ ഞാനും ഇത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ശരിക്കും മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഈ കാണിച്ച ഈ ഒരു അഞ്ച് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അഞ്ച് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ്സ് നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ അഞ്ച് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഒരു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേഷ്യൽ ഓയിൽ, സിറം, എസൻസ്, പിന്നെ ഡേ ക്രീം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു ഐ ക്രീം ഒരു മസ്റ്റാണ്. പക്ഷെ എന്നാലും പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെയും സ്കിപ്പ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ഈ കാണിച്ച അഞ്ച് പ്രോഡക്റ്റ്സ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കൺസേൺ നോക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഒരു കുട്ടി വീഡിയോ, ഒരു ഇത്രയേ ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് വന്ന് കണ്ട് മുഖം കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കതൊരു ക്യു ആൻഡ് എ ആയിട്ട് ചെയ്യാം കേട്ടോ. സ്കിൻ കെയർ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട്, നമ്മുടെ കോണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.